Alibab ചാടിപ്പോയെന്നോ നിങ്ങൾ എന്തായി പറയുന്നത് സത്യമാണ് ഇപ്പോ രമേശ് നമ്പ്യാർ അയാളെ തട്ടിക്കാണോ എങ്കിൽ അയാളുടെ അടുത്ത് വരാൻ നമ്മൾ അതിന് നമ്മൾ എന്ത് തെറ്റാ അയാളെ കുടിക്കിയതും കെട്ടിയിട്ടിടിച്ചത് നമ്മളല്ലേ അതിന്റെ പക തീർക്കായിരിക്കും ഇന്നിപ്പോ എന്റെ ബുദ്ധിമോശം കൊണ്ട് സൂര്യയുടെയും വീട്ടുകാരുടെയും മുമ്പിൽ നീ രമേശ് നമ്പ്യാരായി വിലസുന്നു. പൊഴിച്ചിട്ട പടത്തിലേക്ക് ഒരു പാമ്പിന് തിരികെ കയറാൻ പറ്റില്ല. അതുപോലെ ഇനി ഒരിക്കലും എനിക്ക് ആ വീട്ടിൽ രമേശ് നമ്പ്യാരായി കയറാനും പറ്റില്ല. പക്ഷേ എനിക്ക് ആ വീട്ടിൽ കയറി പറ്റിയേ പറ്റൂ. ആ വീട്ടിൽ ഇനി ഒരു അൽസേഷൻ നായയുടെ കുറവേ ഉള്ളൂ. അതേടാ, നിന്റെ ശരീരം കടിച്ച് പറിച്ച് കീറി എറിയാൻ കഴിവുള്ള അൽസേഷൻ, രമേശ് നമ്പ്യാർ എന്ന ഈ വ്യാജന്റെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്ന അൽസേഷൻ. ആ അൽസേഷൻ ആകാനാടാ എന്റെ തീരുമാനം. അതുകൊണ്ട് ഇന്നു മുതൽ ഞാനാടാ അലിബാബ. അപ്പൊ അയാൾ എവിടെയും ഇല്ല. കയറ് പൊട്ടിച്ചതും ഞാനവനെ ഒറ്റവെടിക്ക് അലിബാബയ്ക്ക് നിന്റെ ശത്രുപക്ഷത്ത് സ്ഥാനം. അവിടെ കയറിക്കൂടി നിന്റെ കള്ളക്കളി കംപ്ലീറ്റ് ഞാൻ പൊളിക്കും. അതോടെ സൂര്യൻ നിന്നെ ആട്ടി പുറത്താക്കും. പിന്നെ ഞാൻ സൂര്യയുടെ കഴുത്തിൽ മിന്നുകെട്ടും. എന്നിട്ട് സൂര്യ ഗ്രൂപ്പിന്റെ മുഴുവൻ അവകാശി ഞാനാകും. അടവ് 18 കഴിഞ്ഞാടാ ഞാൻ തീഹാറിൽ നിന്ന് വന്നിട്ടുള്ളത്. തീഹാറോ? ബീഹാർ. ബീഹാർ എന്നാ ഞാൻ പറഞ്ഞത്, ചെവിയും കേട്ടൂടല്ലേ? ബീഹാറിൽ എനിക്കൊരു ടീ എസ്റ്റേറ്റ് ഉണ്ട്. അതിന്റെ പേരാണ് ടീഹാർ. ടീഹാർ ടീ, അതും സംസാ. പകല് മുഴുവൻ കൊല്ലും കൊലയും കള്ളക്കടും, രാത്രിയായ പെണ്ണുങ്ങൾ ഒത്ത് ഡാൻസും പാട്ടും എന്നല്ലേ ബേപ്പൂർ മൂസ ആലിബാബയെ കുറിച്ച് പറഞ്ഞത്? ഇവരെങ്ങനെ ഇവിടെ താമസിപ്പിക്കും? അച്ഛാ, സൂര്യ ഞാനുമായിട്ടുള്ള കല്യാണം നടക്കണമെങ്കിൽ എന്ത് ത്യാഗം സഹിച്ചാണെങ്കിലും ആലിബാബ ഇവിടെ താമസിപ്പിക്കണം. പക്ഷെ എനിക്കൊരു സംശയം, മൂസൊക്കെ പറഞ്ഞൊരു ലുക്ക് വന്നില്ല. അവൻ ഇപ്പോഴേ എഴുതി പിടിച്ചു തുടങ്ങി. ആരെങ്കിലും കണ്ട കൊഴപ്പ, അവൻ എങ്ങനെയെങ്കിലും പിടിച്ച് മുറിക്കകത്താക്കണം. ഈ ആലിബാബാജി ഒറിജിനൽ ആലിബാബ ആണോ? ആപ്പ് ഉപയോഗിക്കുന്നിടത്ത് ഉപയോഗിച്ചാൽ മതി, എന്റെ അടുത്ത് ആപ്പ് വേണ്ട. മലയാളത്തിൽ പറഞ്ഞോളൂ. അപ്പൊ മലയാളം അറിയാല്ലേ? മലയാളം മാത്രമല്ല, ഇന്റർപോൾ അന്വേഷിക്കുന്ന ഒരു അന്താരാഷ്ട്ര വാടക കൊലയാളിയായതിനാൽ ലോകത്തിലെ സർവത്ര ഭാഷ എനിക്കറിയാം. പക്ഷെ കണ്ടാ പറയില്ല. എന്താണ് ആലിബാബ ആണെന്ന് കണ്ടാൽ അറിയാത്തവൻ ഉണ്ട കൊണ്ടാൽ അറിയും. കൊണ്ടില്ലല്ലോ. ആദ്യത്തെ വെടി ഒന്ന് ചീറ്റിയില്ലേ, ഒരു വെടിക്ക് 5 ലക്ഷം. അത് കൊണ്ടാലും കൊണ്ടില്ലെങ്കിൽ 5 ലക്ഷം. അതൊരു നെറികത്തെ ഏർപ്പാടായി. ആദ്യത്തെ വെടി ചീറ്റിയും ചീറ്റി മാത്രമല്ല, തൂച്ചിപ്പോ എന്റെ പണം പോയി. मेरा जीवन में पहले बार एक गोली बेकार हो गया. എന്താണ് മോനെ, എന്താണ്? അതായത് പുള്ളിക്കാരെ പകല് ബാറിൽ കയറി 2 എണ്ണം വീശാൻ. പകല് ബാറിലല്ല, പകല് ബാർ. ഒരുപാട് സമ്പാദ്യങ്ങളൊന്നും ഞങ്ങൾക്കില്ല. ഇവൻ നമ്മുടെ ഷെയറിലുള്ള ഒരു പറമ്പ് വിറ്റിട്ടാണ് 5 ലക്ഷം തന്നത്. ബായി, ഇനി ഉന്നം പിഴക്കില്ല. ഓരേ ഗോലി മേം സബ് ഖതം കർ ദൂംഗാ. സമജാ? പതുക്കെ, ചുപ്പ് ചുപ്പ്. ഒരാളുടെ ശരീരം ഇല്ലെങ്കിലും രണ്ടാളുടെ ശബ്ദമാണ്. ഭായ് ഭായ് ആലിബാബയാണെന്നും രമേശ് നമ്പ്യാരെ കൊല്ലാൻ വന്നാണെന്നും ഇവിടെ ഓരോരുത് തട്ടിക്കഴിഞ്ഞ അപ്പ സ്ഥലം വിട്ടോളാം. റെഡി ക്യാഷാ? അതുവരെ ഗസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ മതി. ബില്ല് ഞങ്ങൾ പേ ചെയ്തോളാം. ആരാ അങ്കിൾ ഈ കടും പച്ച? ഇവരാണ് രമേശ് നമ്പ്യാർ. ലുക്ക് കണ്ടിട്ട് ഇവനും ഒരു ഉണ്ട വേണ്ടി വരും. ഇവനാണ് നമുക്ക് തട്ടേണ്ടത്. ആരായാള്? അത് അച്ഛന്റെ കൂട്ടുകാരൻ ഒരു കേശവ മേനോനല്ലേ, മേനോന്റെ മകനാ. അയ്യേ, ഈ വേഷത്തില് ഇവനെ കണ്ടിട്ടൊരു മേനോന്റെ ലുക്കില്ലല്ലോ. അതെ, ഇവന്റെ അമ്മയുടെ ടൈപ്പാ. കാഴ്ചക്ക് അല്പം ഡിഫക്റ്റ് ഉണ്ടെങ്കിലും ആള് ക്വാളിഫൈഡാ. അല്ലയാ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ മോളെ കെട്ടിക്കണം. അതെ, വല്ലപ്പോഴും വല്ലപ്പോഴും കെട്ടിക്കാൻ ഒരു താരം ഉണ്ടായിട്ടോ. ആ, അല്ലയാ, ഞാൻ എന്റെ മോളെ കെട്ടിക്കണെന്ന് പറയാറില്ലേ, അതിക്കാനാ. എന്താ പേര്? ഹരിചന്ദ്രൻ. ഹരിചന്ദ്രനോ? അതെന്തൊരു പേര്? അതങ്ങനെ ഒരു പേര്. ഓ മേരാ നാം ഹരിചന്ദ്രൻ ഹൂം. സാറിന്റെ ഈ ബോഡി ഗാർഡ് അന്ധനാണല്ലേ? ബോഡി ഗാർഡോ? പിന്നെ നോനോ, ഹീസ് അവർ ജി എം മിസ്റ്റർ രമേശ് നമ്പ്യാർ. ഓഹോ, അപ്പൊ ഈ കുഞ്ചൻ നമ്പ്യാരോട് ആരായിട്ട് വരും? ഡിസ്റ്റന്റ് റിലേറ്റീവ് ആയിട്ട് വരും. നമ്മളെന്ത് ചെയ്യുന്നു? ഞാൻ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്. ഈ തട്ടിപ്പ് നടത്തി വെട്ടിച്ച് ജീവിക്കുന്നവരെ കണ്ടുപിടിച്ചു കൊടുക്കുക. ഉദാഹരണത്തിന് MBA. ഉദാഹരണം ഒന്നും വേണ്ട, ഇത് മതി. അതുകൊണ്ടായിരിക്കും ഈ വേഷം. അതെ അതെ. Glad to meet you. Same to you. Okay uncle. വാ uncle, നമ്മുടെ ഈ സ്വിമ്മിംഗ് പൂളിന്റെ വർക്ക് നമ്മൾ കോൺട്രാക്ട് എങ്ങോട്ടാ? അത് മുജേ ഉസ് ലഡ്കി സേ മിൽനാ. രമേശ് നമ്പ്യാരെ ഞാൻ തട്ടണമെങ്കിൽ ഈ വീട്ടിലുള്ള എല്ലാവരെയും എനിക്ക് പരിചയപ്പെടണം. എവിടെ സൂര്യ? വിളിക്കൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ചലോ ചലോ ചലോ. ഒരു കാര്യമുണ്ട്, ഒരു കാര്യം പറയാനുണ്ട്. എവിടാ സൂര്യ? എവിടെ? ഞാൻ ഡീൽ ചെയ്തോളാം. ജാവോ ജാവോ ജാവോ, ഇതൊക്കെ ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാം. ജാവോ മാൻ. എന്നെ മനസ്സിലായോ? ആരാ? അച്ഛൻ പറയണ കേട്ടു, എന്നെ കെട്ടാൻ പോണാണല്ലേ? അതെ, ഞാൻ രാത്രി വരാം. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോ ആളെ കണ്ടു. ഇനി അറിയേണ്ടത് അവളുടെ ബെഡ്റൂമാണ്. അത് ഇത് ഇത് തന്നെ, ഇത് തന്നെ, ഇത് തന്നെ. എന്താ? ഏയ് ഒന്നുമില്ല. ഗുഡ് നൈറ്റ്. എന്താ? പിടിക്കാൻ വന്നതാ, കള്ളനെ പിടിക്കാൻ വന്നതാ. എന്താ ഒരു ശബ്ദം കേട്ടത്? ഒന്നുമില്ല ഒന്നുമില്ല. ശബ്ദം കേൾക്കും. വെറുതെ ഒരു അടി കിട്ടിയതാ. വെറുതെ ഒരു അടി കിട്ടുമോ? വെറുതെ ഒരു അടി കിട്ടി. വെറുതെ അടി കിട്ടുമോ? വെറുതെ ഒരു അടി. വെറുതെ അടി കിട്ടുമോ? അതെ, വെറുതെ ഒരു അടി കിട്ടി. വെറുതെ അടി കിട്ടി. ഇപ്പൊ മനസ്സിലായി, വെറുതെയും അടി കിട്ടുമെന്ന്. ഞാനിങ്ങോട്ട് വരേണ്ട കാര്യം.